നമസ്കാരം. നിതീഷ് കുമാർ ഒരിക്കൽ കൂടി രാഷ്ട്രീയ തന്ത്രം പുറത്തെടുത്തപ്പോൾ ബി ജെ പി ബീഹാറിൽ വീണിരിക്കുകയാണ്. എന്നാൽ മുറിവേറ്റ സിംഹത്തിന്റെ നിശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരിക്കുമെന്ന് പറയും പോലെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. ബി ജെ പി അടുത്ത രണ്ട് വർഷത്തേക്കുള്ള കാര്യങ്ങൾ ബീഹാറിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരൊറ്റ പ്രശ്നം മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത്. അതാണ് ബീഹാറിൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. പക്ഷേ നിതീഷിനെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് വർഷങ്ങളായി അടങ്ങാത്ത രോഷം നിതീഷിനോടുണ്ട്. നിതീഷിനെ പൂട്ടാൻ ഇനി സ്വതന്ത്രമായി തന്നെ ബി ജെ പിക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അഴിമതി, ക്രമസമാധാന പ്രശ്നം എന്നിവ രൂക്ഷമായി നിൽക്കുകയാണ്. ഇതിൻ്റെയെല്ലാം വാൾമുന നീളുന്നത് ജെ ഡി യുവിനും നിതീഷിനും നേരെയാണ്. എന്നാൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന് ജനവിധി നേടിയെടുത്ത നിതീഷ് വഞ്ചിച്ചുവെന്നാണ് ബി ജെ പി വ്യാപകമായി പ്രചരിപ്പിക്കുക. കൂടുതൽ സീറ്റ് കിട്ടിയിട്ടും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം അതിനെ വഞ്ചിച്ചാണ് മഹാസഖ്യത്തിലേക്ക് പോയിരിക്കുന്നത് എന്ന് ബി ജെ പി കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ജെ ഡി യുവിൻ്റെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമുണ്ട്. ബി ജെ പിയുടെ കരുത്ത് സംസ്ഥാനത്താകെ വർദ്ധിക്കുന്നതായി നിതീഷ് കുമാർ മനസ്സിലാക്കിയിരുന്നു. ബി ജെ പിക്ക് ഒപ്പം തുടർന്നാൽ അത് ജെ ഡി യുവിനെ വിഴുങ്ങുമെന്ന് ഉറപ്പാണ്. ബി ജെ പിക്ക് ഇനി ഒറ്റയ്ക്ക് 243 മണ്ഡലങ്ങളിലും 40 ലോക്സഭാ സീറ്റിലും ഫോക്കസ് ചെയ്യാം. അതേസമയം നിതീഷിൻ്റെ പ്ലാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർപ്രൈസ് ഉണ്ടാക്കുകയാണ്. ബി ജെ പി സഖ്യം വിട്ട നിതീഷ് 2015 ബി ജെ പിയെ ഞെട്ടിച്ചിരുന്നു. പക്ഷേ 2014 അദ്ദേഹത്തിനുണ്ടായ തിരിച്ചടി വളരെ വലുതായിരുന്നു. ബി ജെ പി ഇല്ലാതെ മത്സരിച്ച ജെ ഡി യു ആകെ നേടിയത് 2 സീറ്റാണ്. 18 സീറ്റുകളുടെ നഷ്ടമാണ് ജെ ഡി യു നേരിട്ടത്. അമിത്ഷായാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കവും നടത്താൻ പോകുന്നത്. ഈ സഖ്യം പൊളിച്ചതും അദ്ദേഹമാണ്. അതിന് കാരണമുണ്ട്. ബി ജെ പി ബീഹാറിൽ ഏറ്റവും വലിയ പാർട്ടിയായതായി ഷാ തിരിച്ചറിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഇനിയും നിതീഷിനെ ഒപ്പം കൂട്ടുന്നത് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കുന്നില്ല. ജെ ഡി യുവിൻ്റെ വോട്ട് ബാങ്ക് പതിയെ ഇടിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി അതിനൊരു തിരിച്ചുവരവ് സാധ്യത കുറവാണ്. ബി ജെ പിയുടെ കോപത്തിൻ്റെ വീര്യം ഒരുപക്ഷെ ആദ്യം അറിയാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. നേരത്തെ തന്നെ കോൺഗ്രസ് പിളരുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ജെ ഡി യുവിലേക്ക് പോകുമെന്നായിരുന്നു വിവരം. അതുകൊണ്ടാണ് ബി ജെ പി ഒന്നും ചെയ്യാതെയിരുന്നത്. പക്ഷേ ഇനി കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കുക ബി ജെ പിക്ക് എളുപ്പമായിരിക്കും. പക്ഷേ മറ്റ് പാർട്ടികളിൽ അത് വിജയിക്കണമെന്നില്ല. ഇ ഡി കേസുകൾ, പരിശോധനകൾ എന്നിവയെല്ലാം പിന്നാലെ വരും. ജെ ഡി യുവിനുള്ളിൽ കലാപം നടന്നാലും അത്ഭുതപ്പെടാനില്ല. വിശ്വസ്തർക്കെല്ലാം നിതീഷ് മന്ത്രിസ്ഥാനം നൽകാനാണ് സാധ്യത. പക്ഷേ ഇത്രയൊക്കെയാണെങ്കിലും ബീഹാറിൽ ബി ജെ പിക്ക് ഉയർത്തിപ്പിടിക്കാൻ ഒരു നേതാവില്ല. പോക്കറ്റുകളിൽ കരുത്തുള്ള നേതാക്കൾ മാത്രമാണ് ഉള്ളത്. അതേസമയം തേജസ്വിയെയോ നിതീഷിനെയോ പോലുള്ള നേതാക്കളില്ലാത്തത് വലിയ വെല്ലുവിളിയാണ്. അതേസമയം തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് നിതീഷ് കുമാർ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. മോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 2014 അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു. എന്നാൽ 2024 സാധിക്കുമോ എന്നായിരുന്നു നിതീഷിന്റെ ചോദ്യം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമായിരുന്നു നിതീഷിന്റെ പ്രതികരണം.